Hi all, I'm Njan. JinsVlog1 ന്റെ പുതിയ വീഡിയോ ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഒരു മീൻകുളമുണ്ടെന്ന് പറഞ്ഞിരുന്നു. നേരെ നമ്മൾ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ നമ്മൾ മീനെ എല്ലാം പിടിച്ച് പറ്റിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ മീനെ ഇടാൻ പോകും. തിലോപ്പിയ ആണ് പുതിയ മീനെ ഇടുന്നത്. അപ്പോൾ മീനെ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് വിടുന്ന നോക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാനും ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, ഇതാണ് റെഡ് തിലോപ്പിയ ഉണ്ട്, പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ അതോടെ. റെഡ് തിലോപ്പിയ ഉണ്ടോ? ഓ, നമ്മുടെ കടലിൽ കിട്ടുന്ന കിളിമീൻ്റെ കളറാണ്ടോ റെഡ് തിലോപ്പിയ. സെറ്റപ്പ് സാധനം ഇത്. ഇപ്പം ഹൈ ട്രെൻഡിങ് നിൽക്കുന്നതാണ് റെഡ് തിലോപ്പിയ. പിന്നെ അങ്ങോട്ട് മാറിയാൽ വേറെ കുളത്തിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വേറെ കുളത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് ഫുള്ള് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. തരി പോലെ ഉള്ള ഊമ്പ്രി പോലെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇത് ചെറുതും ഉണ്ട് വലിയ മീനും ഉണ്ട്. കണ്ടോ, ഈ ഒറ്റ കുളത്തില നമ്മളെല്ലാം കണ്ടത്. കണ്ടോ, അവിടെ ചെറിയ തിലോപ്പിയ നിൽക്കുന്നുണ്ടോ? റെഡ് തിലോപ്പിയ ഉണ്ടോ? ചെറിയ കുഞ്ഞു കുഞ്ഞ്. അതിനപ്പുറത്തോട്ട് മാറിയ വലിയ തിലോപ്പിയ ഉണ്ടോ? റെഡ് തിലോപ്പിയ വലിയത് കണ്ടോ. അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ വരയ്ക്കകത്ത് ഒരു ഏറ്റവും പൊടി തിലോപ്പിയ ഉണ്ട്. ഓ, കാണാൻ പോലും പറ്റത്തില്ലാണ്ടോ. ചെറിയ തിലോപ്പിയ ഉണ്ടോ? റെഡാന്ന് തോന്നുന്നു. കണ്ടോ, കൊച്ചു തിലോപ്പിയ റെഡ്. കണ്ടോ, എയറേറ്ററൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടേക്കാം അവർ. അപ്പം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന മീന് ഇതാണ്. 1.5 ഇഞ്ചിൻ്റെ 1700 എണ്ണം, 2.5 ഇഞ്ചിൻ്റെ 800 എണ്ണമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. നമ്മൾ 1.5 ഇഞ്ചിൻ്റെ 2000 പീസാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ ഇത്ര പീസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ 2.5 ഇഞ്ചിൻ്റെ 800 എണ്ണം നമ്മൾ വാങ്ങിക്കും. മൊത്തം നമ്മൾ 2000 പീസ് മീനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബാഗിൽ നമ്മൾ അവർ പാക്ക് ചെയ്ത് നമുക്ക് തരുന്നത്, ബാഗിലാണ് പാക്ക് ചെയ്ത് തരുന്നത് അവർ. ഒരു ബാഗിൽ 300 ഓളം മീനുകൾ അവർ പാക്ക് ചെയ്ത് തരും. ദൂരക്കൂടുതലും ദൂരക്കുറവനുസരിച്ചാണ് അവർ പാക്ക് ചെയ്യുന്നത്. ദൂരക്കൂടുതലാണെങ്കിൽ കുറച്ച് മീൻ അവർ പാക്ക് ചെയ്ത് തരത്തുള്ളൂ. ദൂരക്കുറവാണെങ്കിൽ കുറച്ച് മീൻ പാക്ക് ചെയ്ത് തരും. ഏറെയേറ്റർ കൊടുത്ത് മീനെ സെറ്റപ്പ് ആക്കിയിട്ട് കണ്ടോ. മീനിപ്പം പാക്ക് ചെയ്യാൻ പോകണ്ടോ. എടുത്ത് ഇപ്പുറത്തതിനകത്ത് വെച്ച് കവറിലിട്ട് പാക്ക് ചെയ്യും. കൗണ്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരും. 300 എണ്ണം പറയുമ്പോഴത്തേന് ഒരു ബാഗിൽ 306 307 എണ്ണം കൂടുതലിടും അവർ. എന്തായാലും യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് കട്ടറിലൊക്കെ ചാടുമ്പോഴത്തേന് മീൻ തമ്മിൽ ഒരേ ബാഗിൽ തന്നെ കടന്നു. അപ്പോൾ അങ്ങനെ മുറിവ് പറ്റി ചാകാനുള്ള ചാൻസൊക്കെ ഉണ്ട് ചിലപ്പോൾ. അതുകൊണ്ട് അവർ 300 പീസ് എന്ന് പറഞ്ഞാൽ 306 307 പീസൊക്കെ ഇടും ഒരു ബാഗിലോട്ട് തന്നെ. രണ്ട് ബാഗാണ് കൗണ്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പുറത്തൊരു പുള്ളി ബാഗ് കൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവന്മാര് നമുക്ക് മീനെ തരുമ്പോഴത്തേന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ മീനാണ് മൊത്തം. എന്തൊരു അസുഖമൊക്കെ ഉണ്ടായാൽ അസുഖം പോകാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുത്ത് എല്ലാം സെറ്റപ്പ് ആക്കി ഇട്ടേക്കുന്ന മീനാണ്. നമ്മളിവനെ നേരെ കുളത്തിലോട്ടുണ്ട് ഇറക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ബാഗ് മൊത്തം കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഓക്സിജൻ അടിക്കാൻ പോവുക. തിലോപ്പിയ ആയതുകൊണ്ടാണ് ഓക്സിജൻ വേണം. തിലോപ്പിയ ആയതുകൊണ്ട് വരാലൊക്കെ ആണെങ്കിൽ ഓക്സിജൻ അടിക്കാൻ കാര്യമില്ല. നമ്മൾ സാധാരണ എയറേറ്ററിൽ നിന്ന് വരുന്ന എയർ അടിച്ചാലും നമുക്ക് വീട്ടിൽ 2-3 മണിക്കൂറൊക്കെ നിന്നോളും മീൻ. തിലോപ്പിയ ആയതുകൊണ്ട് അങ്ങനെ എയറേറ്ററിൽ എയർ അടിച്ചാൽ നിൽക്കത്തില്ല അമ്മമാർ പെട്ടെന്ന് ചാകാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇപ്പോൾ ഓക്സിജൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂർ മീൻ നിന്നോളും. അഞ്ചാറ് മണിക്കൂർ, കാരണം ഞാൻ ഫസ്റ്റ് കൃഷിക്ക് മീൻ എടുത്ത തൃശ്ശൂരിനായിരുന്നു, ഓസം ചേട്ടൻ്റെ അവിടെ ആയിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ വീട് വരെ വന്നപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ എടുത്തവരോ ഇരുന്നതിന് നല്ല ഇപ്പം ആ ബാഗിലുള്ള എയർ മൊത്തം പുറത്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഓക്സിജൻ അടിച്ച് കയറ്റി, അതാണ് ചെയ്യുന്നത്. ഇപ്പം ഓക്സിജൻ അടിച്ച പിന്നെ കുഴപ്പമില്ല, മീൻ എപ്പോഴും ആക്റ്റീവായിട്ട് ഓടി നടന്നുള്ള ബാഗിൻ്റെ അകത്ത് തന്നെ. നമ്മൾ വണ്ടിയെ ഒഴിവാക്കാൻ പതുക്കെ വന്നതേ ഉള്ളൂ, ഗട്ടറിലൊക്കെ ഇറങ്ങും കൊണ്ട് പതുക്കെ ചവിട്ടി വന്നാൽ മതി, അല്ലാതെ വേറെ കുഴപ്പം കണ്ടില്ല. നമ്മുടെ ആദ്യത്തെ ബാഗ്, നമ്മുടെ ആദ്യത്തെ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറവാനിട്ട് കെട്ടി തരുക. റെഡിയായപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാഗ് ഇനി അവരിടത്ത് കൊണ്ട് മാറ്റി വെക്കും. ഇപ്പോൾ അതിലൊരു നമ്പർ, എത്ര നമ്പറുണ്ടെന്ന് എഴുതി വെക്കും. അത് ഇപ്പോൾ പാക്ക് ചെയ്യുന്ന 2.5 ഇഞ്ചിൻ്റെ മീനാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് വലിയ കുറച്ച് വലിപ്പമുള്ള മീനൊക്കെ, 2.5 ഇഞ്ച് കൂടുതലുള്ള മീനൊക്കെ പുറത്തൊരു വിടത്തേ ഉള്ളൂ കേട്ടോ. ഈ സൈസാണ് മീൻ. ഇതിൻ്റെ ഒരു ബാഗിൽ 200 എണ്ണം വെച്ചാണ് അവർ പാക്ക് ചെയ്തത്. ഇത്രയും നമ്മുടെ റെഡിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. കുഞ്ഞു മീൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് കൊണ്ടാനുള്ള മീനെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി. ഒരു ബാഗിൽ എത്ര മീനാണോ അതെല്ലാം എഴുതിയിട്ടുണ്ട്, 300, 300, 300, 300, 200, ബാക്കിയെല്ലാം 200 മീൻ വെച്ചെല്ലാത്തിലും എല്ലാം എയറടിച്ച് സെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലോട്ടൊന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി കണ്ടോ. കണ്ടോ അതിൻ്റെ അത് മീൻ കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണോ. നമ്മുടെ മീനെല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ട് ഒരു കാറ വെക്കാൻ പോകും. അപ്പോൾ നമ്മുടെ മീനെല്ലാം വണ്ടിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തടുത്ത് വെക്കും, അടുത്തടുത്ത് വെക്കാനായിട്ട് അവർ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ റെഡി ആയിട്ടുണ്ട്, എല്ലാം വെച്ചു. ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലെത്തി. ഇനിയിപ്പം നമ്മളെടുത്ത് മീനെ എടുത്ത് കുളത്തിലിടാൻ പോവുക. ആദ്യം നമ്മൾ മീനെ എടുത്ത് കുളത്തിൽ കവറോടെ എടുത്തിടണം. ഈ ഇതിലെ ടെമ്പറേച്ചറും നമ്മളെ കുളത്തിലെ ടെമ്പറേച്ചറും സെയിം ആകാൻ വേണ്ടി. അപ്പം നമ്മൾ ആദ്യമേ നേരെ എടുത്ത് കുളത്തിലേക്ക് എടുത്തിടാൻ പോവുക, കവറോടെ എടുത്ത്. അവിടെ
ഇവിടെ കൂടെ അയക്കാം. ഇപ്പം നമ്മുടെ കവർ കൊണ്ടുവന്ന മീനായിരുന്നു കുളത്തിലിട്ടുണ്ട്. അപ്പം കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും അവരും കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഒരുപോലെ ആകാൻ വേണ്ടി നമ്മൾ അരമണിക്കൂർ ഇതുപോലെ കവറിട്ട മീനെടുത്ത് നമ്മൾ കുളത്തിലിങ്ങനെ ഇടണം. ഇപ്പം എല്ലാവരും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടോ ഉപ്പുവെള്ളത്തിനകത്ത് മീനെ മുക്കിയിട്ട് വേണം കുളത്തിലോട്ട് നമുക്ക് ഇടാൻ വേണ്ടി. പിന്നീട് പൊട്ടാസ്യം പ്രമേനിട്ട് കലക്കിയത്. ഇതിനകത്തും വേണം മീനെ മുക്കിട്ടിടാൻ വേണ്ടി, മുറിവ് എന്തെങ്കിലും ഉണ്ട് ഉണങ്ങാൻ വേണ്ടിയാണിത്. ഈ രണ്ട് സംഭവങ്ങളിലേക്ക് മുക്കിയിട്ടാണ് മീനെ നമ്മൾ കുളത്തിലേക്ക് എടുത്തിടുന്നത്. നമ്മുടെ മീൻ കവർ പൊട്ടിച്ച് ബക്കറ്റോട് ഒഴിക്കുക കേട്ടോ. നീക്ക് അകത്തോട്ട് കയറ്റി ഒഴിക്കും. ആ ഒഴിക്കും ഒഴിക്കാം. കമത്തിക്കോ നീ കാണി കഴിഞ്ഞാൽ. ആ മൊത്തം കമത്തെ കുടിക്കടി പറഞ്ഞേ. ഇനി ഇനി ദേ വെക്കാനായിട്ട് ഇനി നമ്മൾ ഉപ്പുവെള്ളത്തിൽ മുക്കുക. ഉപ്പുവെള്ളത്തിൽ കണ്ടോ പൊക്കി പൊക്കി എന്നാ കൊണ്ടിട്ട് മകനിട്ട് വാ ഇടേ ഇടേ. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവിട്ട ഇതിലേ കൂട്ടെ ഇതിലേ ഇതിലേ കിട്ടോ അങ്ങോട്ട് വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനെ ഞങ്ങളുടെ ഭർത്താവുമായി ഈശ്വരനിശ്ചയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവനാണ് ഗർഭസ്ഥനായി കനികാമറിയിൽ നിന്നും പിറന്നു അന്ത്യവസ്ഥയില്ലാത്തവസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്തു സുഖത്തിലേക്ക് നിസ്സരശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവർ ബാഗി പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. താത്ത് പിടിച്ച് ഒഴിക്കും മോനെ അവിടെ അങ്ങ് പൊക്കിക്കൂ. ആ പൊക്കെ കമത്തിക്കും കമത്തിക്കും. ഫുള്ള് വീണില്ല ഫുള്ള് വീണില്ല വീണു വീണു ഇല്ല. ഓക്കെ ആ പിന്നെ ഒരു കൈ വിട്ടേക്കണം കേട്ടോ. ആ ഒരു കൈ വിട്ടേക്കണം. ആ കറക്റ്റ് ഒന്നൂടെ ഒന്നൂടെ ഇല്ല അതുകൊണ്ട് എല്ലാം പോയി. ഓക്കെ റെഡി. ടോട്ടൽ മൊത്തം 2000 കുഞ്ഞുങ്ങളെ നമ്മളിപ്പം കുളത്തിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വല വെച്ച് കുളം വലിച്ച് കെട്ടാൻ പോവാം. മീൻ പോകുന്നുണ്ടോ? കുഞ്ഞു മീനുണ്ട്. കണ്ടാ ഈ അനക്കം അനക്കം തട്ടി ഓടുന്ന സാധനമാണ് നമ്മുടെ കുളത്ത് കിടന്ന ബയോഫ്ലോക്ക്. ഇതാണ് ബയോഫ്ലോക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചില്ല ബയോഫ്ലോക്ക്. അപ്പം നമ്മൾ മീനെയൊക്കെ ഇട്ട് കുളം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ബയോഫ്ലോക്ക് എല്ലാം റെഡിയായി. വലയെല്ലാം വലിച്ചു കെട്ടി എല്ലാം സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുളത്തിൽ മീനെയൊക്കെ ഇട്ട് ബയോഫ്ലോക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആയിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്.